ആ അങ്ങനെ ചെവിട്ടിൽ പറയും. എന്നാലും ആധികാരികമായിട്ട് നോൽമ്പ് സൽക്കാരത്തിന്റെ ആ ലാസ്റ്റ് കൊടുതി അത്താഴച്ചോറാണ്. രാത്രി 2:30 മണിക്കമ്മായി ഞങ്ങളെ വിളിച്ചുണർത്തി ഉണർത്തി ഞങ്ങളെല്ലാവരും കണ്ണും തിരുമ്പി എണീറ്റ് കയ്യും മുഖമൊക്കെ കഴുകി അങ്ങോട്ട് ചെന്ന് ഇരുന്ന് നോക്കുമ്പോ എന്നോട് പറയ, കടിച്ച് മുറിച്ച് തിന്നിടാൻ നിർത്തി പൊരിച്ച കോഴിയാണ്. കടിച്ച് മുറിച്ച് തിന്നിടാൻ നിർത്തി പൊരിച്ച കോഴിയാണ്. കോഴി പെണ്ണാണ്. എടാ, അഞ്ചാറ് കോഴിനെ നട്ടപ്പാതിര സമയത്ത് അമ്മായി ഇങ്ങനെ നിർത്തി പൊരിച്ചൊക്കെ മനസ്സിലായി. കാരണം എത്ര പാടുപെട്ടുണ്ടാവും. ഞാൻ ചോദിച്ച, അമ്മായി എന്തിനങ്ങൾ ഇതിനെ നിർത്തി പൊരിച്ച് ഇടങ്ങാറായത്, ഇതിനെങ്ങനെ കിടത്തി പൊരിച്ചോടേയിരുന്നു നിങ്ങക്ക് എന്ന് ചോദിച്ച സമയത്ത് അമ്മായി പറയണത് ശരിയാവൂല ശരിയാവൂല. കടിച്ച് മുറിച്ച് തിന്നിടാനായി നിർത്തി പൊരിച്ച കോഴിയാണ്. വയറു നിറച്ചിടുന്നതിന് വളർമയിൽ നെയ്ച്ചോറ് തന്നെ. ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പൂമൊന്ന് സദസ്സിൽ വെച്ചിട്ട് മുണങ്ങി ഇത് മുണങ്ങി നിർത്തി പൊരിച്ച അഞ്ചാറ് കോയിലെ നട്ടപ്പാതിര സമയത്ത് കൊടന്നിട്ട് അമ്മായി ഞങ്ങളോട് മുണങ്ങാൻ യാമ 1-ാം തീയതി വരെ മുണങ്ങി അത് പോകൂല. ഞാൻ പറഞ്ഞു, പൊന്നാരമ്മായി ഞങ്ങൾ മഞ്ചേരി ഭാഗത്തുള്ള കുട്ടികളാണ്, കുട്ടികളാണ്, ഞങ്ങൾക്ക് ഈ നിർത്തി പൊരിച്ച കോയിനെ മുണങ്ങി ശീലല്ല, ഇല്ലല്ല, വേണമെങ്കിൽ ഞങ്ങൾ ഇതിനെങ്ങനെ തിന്നോളാം, ഞമ്പിള് കാണിച്ചു കൊടുത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഈ കോഴിനെ ഒഴിവാക്കാണ്. മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ അമ്മായിന്റെ സൽക്കാരം? അമ്മായി വെച്ച് വീരുന്നൊരുക്കി ആരംഭമായ അയൽവക്കാരെ വീടിപ്പിക്കുന്നേ ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ. സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞാനും ഭാര്യയും സുഹൃത്തുക്കളും എല്ലാം കൂടി പിറ്റേന്ന് രാവിലെ അവിടുന്ന് പുറപ്പെട്ട്